ഷാജിദ സുധീർ എന്ന ഇൻസ്റ്റഗ്രാം താരത്തിൻ്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും അറിയുന്നത്. സന്തോഷങ്ങളും സങ്കടങ്ങളും കണ്ണീരും നിറഞ്ഞ തൻ്റെ ജീവിതം ക്യാൻസർ നൽകിയ വേദനയ്ക്കിടയിലും വീഡിയോകളായി പങ്കുവച്ച ഷാജിദയ്ക്ക് 67,000 ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നത്. ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന പൂർണ്ണ ഉറപ്പാണ് അവൾക്കുണ്ടായിരുന്നത്. അതിയായ ആഗ്രഹവും അതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായി. ഷാജിദയുടെ ആഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ അവശേഷിപ്പിച്ച് രണ്ടു മക്കളെ തനിച്ചാക്കി വേദനയില്ലാത്ത മരുന്നുകളും ചികിത്സകളുമില്ലാത്ത ലോകത്തേക്ക് ഷാജിദ യാത്രയായിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരുകാരിയായ ഷാജിദ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി വേർപിരിയുകയും തുടർന്ന് മക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയുമായിരുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ നന്നായി വളർത്തണം എന്ന ആഗ്രഹം മാത്രമാണ് ഷാജിദയെ ഗൾഫിലേക്ക് എത്തിച്ചത്. അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. നാട്ടിൽ വർക്കൗട്ടുകളും ബോഡി ഫിറ്റ്നസ്സും ഒക്കെയായി മുന്നോട്ട് പോകവെയാണ് ഗൾഫിലേക്ക് പോയതും. യക്ഷി എന്ന പേരിലായിരുന്നു ഷാജിദ വീഡിയോകളെല്ലാം പങ്കുവച്ചത്. അതിനിടെ ഷാജിദ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ഒരു തുണിക്കട തുടങ്ങുകയും ചെയ്തു. അതിനിടെയാണ് അമ്മയുടെ മരണം സംഭവിച്ചത്. തുടർന്ന് വീണ്ടും അബുദാബിയിലേക്ക് മടങ്ങിയപ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത്. വയറുവേദനയായിരുന്നു ആദ്യമുണ്ടായത്. അന്നതെല്ലാം അവഗണിക്കുകയും കൊക്കക്കോള പോലെയുള്ള പാനീയങ്ങൾ കുടിച്ച് വേദന ശമിപ്പിക്കുകയുമായിരുന്നു. ഒടുക്കം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയപ്പോഴാണ് ആശുപത്രിയിലെത്തി പരിശോധിച്ചത്. അപ്പോൾ ക്യാൻസർ അതിൻ്റെ 4 സ്റ്റേജിലായിരുന്നു. തുടർന്ന് എത്രയും പെട്ടെന്ന് കീമോ തുടങ്ങുകയും ചെയ്തു. കണ്ണീരോടെയാണ് കീമോ തുടങ്ങിയ വീഡിയോകളെല്ലാം ഷാജിദ പങ്കുവച്ചിരുന്നത്. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രാർത്ഥിക്കുന്നുണ്ട് തുടങ്ങി ആയിരക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷാജിദയ്ക്ക് പിന്തുണ അറിയിച്ചത്. ചികിത്സയുടെ കാഠിന്യം മൂലവും ഭക്ഷണം കഴിക്കാനാകാതെയും ഷാജിദയുടെ ശരീരത്തിൽ വന്നത് വലിയ മാറ്റങ്ങളായിരുന്നു. ആരോഗ്യമുള്ള ശരീരമായിരുന്നു ഷാജിദയുടേത്. എന്നാൽ വീഡിയോകളിലെ കുഴിഞ്ഞ കണ്ണുകളും കൺതടങ്ങളിലെ കറുപ്പും ശരീരം മെലിയുന്നതുമെല്ലാം ആരാധകരും ശ്രദ്ധിച്ചു തുടങ്ങി. തുടർന്ന് 8 മുമ്പാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, ഞാൻ റീൽസ് നിർത്തുന്നു, തിരിച്ചുവരവിനായി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന വീഡിയോയുമായി ഷാജിദ എത്തിയത്. തുടർന്ന് 4 നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും എത്തിയത്. അന്ന് മകളുടെ ചിത്രം പങ്കുവച്ചായിരുന്നു പോസ്റ്റ്. ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതിനാൽ വീണ്ടും കീമോ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ക്യാൻസർ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങി. ഒപ്പം ആരുമില്ലാതെ തനിച്ച് രോഗത്തോട് പൊരുതുകയായിരുന്നു ഷാജിദ. അപ്പോൾ മക്കളെ കണ്ടും സ്നേഹിച്ചും കൊതിതീരാത്ത വേദനയായിരുന്നു ആ നെഞ്ചു മുഴുവൻ. തുടർന്ന് 3 മുമ്പാണ് കീമോ വീണ്ടും തുടങ്ങിയത്. മുടിയെല്ലാം കൊഴിഞ്ഞു പോയെങ്കിലും 5 കീമോ കൂടി കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഷാജിദ. ഒരു കിഡ്നി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള മരുന്ന് പോലും കഴിക്കാൻ പറ്റുമായിരുന്നില്ല. കീമോയുടെ വേദന മുഴുവൻ സഹിച്ചായിരുന്നു അവസാന നാളുകളിൽ ഷാജിദയുടെ ജീവിതം. മരിച്ചാൽ മതിയെന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് തിരിച്ചു വരണമെന്ന് കൊതിച്ചതും. ആദ്യം തിരുവനന്തപുരം RCCയിലായിരുന്നു ചികിത്സ, പിന്നെ കണ്ണൂരിലെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് 2 മുന്നെയാണ് തീർത്തും അവശനിലയിലേക്ക് ഷാജിദ എത്തിയത്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഷാജിദ മാറിയത്. അവസാന നാളുകളിൽ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞിരുന്നതിനാൽ നടത്താൻ തീരുമാനിച്ച സർജറിയും മാറ്റിവെച്ചിരുന്നു. ഒടുക്കം ഇന്നലെയാണ് ഷാജിദ മരണത്തിനു കീഴടങ്ങിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.